റസൂലെ അങ്ങ് ത്യാഗം ചെയ്ത വലിയൊരു ത്യാഗം ത്വായിഫിൽ ചെന്ന വിഷയമാണ്. ഹബീബായ നബി തങ്ങളുടെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, നബി ഹൽ മറ മഅക യൗമുൻ, ഹബീബായ നബിയെ അങ്ങയുടെ ജീവിതത്തിൽ അഷദ്ദ മിൻ യൗമി ഉഹുദ്, ഉഹുദിൽ മാ ലഖീത മിൻ ഉഹുദ്, ഉഹുദിൽ അങ്ങേക്കുണ്ടായ അനുഭവം, ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയില്ലേ, അതിനേക്കാളൊക്കെ വലിയ എന്തെങ്കിലും പ്രയാസം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ നബിയെ? ഉണ്ട് ആയിഷ, ഞാൻ ത്വായിഫിലേക്ക് പോയപ്പോ അബ്ദു യാലി ഇബ്നു അബ്ദു കുലാലിന്റെ മക്കളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴേ അവരെന്നെ കല്ലെടുത്തെറിഞ്ഞു, ഓടിച്ചില്ലേ, എന്റെ കാലിന്ന് ചോര വന്നു. തങ്ങൾ ആ കഥ അങ്ങനെ പറഞ്ഞുകൊടുക്കാണ്. അന്ന് ഖർന സാലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തി, അവിടുത്തെ പാറക്കൂട്ടങ്ങളിൽ ഞാൻ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരനായ യൂനുസ് നബി അലൈഹി സ്സലാമിന്റെ നാട്ടുകാരൻ ഒരു മുന്തിരി, ഒരു ഉരൽപ്പം മുന്തിരിയുമായി ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിച്ചപ്പോ നബി തങ്ങൾ എന്ത് പറഞ്ഞു? ബിസ്മില്ലാ. അപ്പോഴാണ് അദ്ദാസ് എന്നവർ ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. പക്ഷെ ഈ ഒരു ബിസ്മില്ല ഈ നാട്ടിൽ ആരും പറയാറില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏത് നാട്ടുകാരനാന്ന് ചോദിച്ചു നബി തങ്ങൾ. പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്. നീനവ, നീനവ ഇറാഖിലാണ്, ഇന്ന് ഉള്ള നഗരമാണ് നീനവ. ഞാൻ ഇറാഖിലാണ്. ഓ, എന്റെ സഹോദരൻ യൂനുസുബിന് മത്തയുടെ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചു. മത്ത എന്നവരുടെ മകൻ യൂനുസ്, അതായത് യൂനുസ് അലഹിസ്സലാം, മത്സ്യത്തിന്റെ വയറ്റിൽ താമസിച്ച യൂനുസ് അലഹിസ്സലാം, അവരുടെ നാട്ടുകാരനാണല്ലേ. പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ യൂനുസ് നബി അറിയും, അവരൊരുപാട് കാലം മുമ്പ് ജീവിച്ചു പോയവരല്ലേ. അപ്പൊ പറഞ്ഞു, ഞാനും യൂനുസ് നബിയും പ്രവാചക പരമ്പരയിലെ സഹോദരന്മാരാണ്. അതെയോ, എന്നാ എനിക്ക് അങ്ങയുടെ ദീൻ പഠിപ്പിച്ചു തരൂ. അങ്ങനെ അദ്ദാസ് എന്നവരവിടെ നിന്ന് മുസ്ലിം ആവുകയാണ്. ത്വായിഫ് എന്ന് ആകെ കിട്ടിയ ഒരേ ഒരു മുസ്ലിം അദ്ദാസ്. അദ്ദേഹം അവിടെ ഒരു അടിമയാണ്, ഇറാഖുകാരനായിരുന്നു. ആ ത്വായിഫിന്റെ കൈപ്പേറിയ ഹബീബിന്റെ അനുഭവത്തിന് അള്ളാഹു നൽകുന്ന നബിയുടെ സമ്മാനമാണ്, റബ്ബിന്റെ സമ്മാനമാണ് ഇസ്റാഉൽ മിഅ്റാജ് യാത്ര. സമ്മാനമാണ്, വിഷമിച്ചില്ലേ നബിയെ നിങ്ങള്? അതുകൊണ്ടാണ് ഇസ്റാഉ പറഞ്ഞ ആയത്തിന്റെ അവസാനം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് അള്ളാഹു പറയാൻ കാരണം. അവിടെ പറയേണ്ടത് ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നോ ഇന്നഹു ഖവിയുൻ മതീൻ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ അല്ലാഹു പറഞ്ഞത് ഇന്നഹു ഹുവ സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ നഖ്സാ അല്ലദീ ഇലൽ മസ്ജിദിൽ നഖ്സാ അല്ലദീ ബാറഖ്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. മുതഅല്ലിമീങ്ങളുണ്ട് ഇവിടെ, അവർക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവിടെ പറയാൻ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ സമീഉം ബസീറും അല്ലാത്ത എത്ര ഇസ്മുണ്ട്? അത് ഇസ്റാ എന്ന അള്ളാഹുവിന്റെ വലിയൊരു കുദറത്ത് സുബ്ഹാന പറഞ്ഞിട്ടാ തുടങ്ങണത്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ചത് അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഇസ്റാഅനെ പറ്റി പറഞ്ഞപ്പോ കേൾക്കുക കാണുന്നല്ലല്ലോ പറയേണ്ടത്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുക്ക് എല്ലാം കഴിയും എന്നല്ലേ അവിടെ യോജിക്കുന്നത് ആയത്തിന്റെ അവസാനം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, പക്ഷേ മുഫസ്സിരീങ്ങൾ പറയാം എന്തുകൊണ്ട് എന്നറിയോ? ഇസ്റാ ത്വായിഫ് സംഭവത്തിന് അല്ലാഹു നൽകുന്ന ജായിസത്താണ്. ത്വായിഫിൽ നബിയെ നിങ്ങൾക്ക് സംഭവിച്ചത് അല്ലാഹു കണ്ടിട്ടുണ്ട്. ത്വായിഫിലെ ഖർനു സആലിബിൽ വെച്ച് അങ്ങ് റബ്ബിനോട് പരാതി പറഞ്ഞ ശിക്വ അല്ലാഹു സമീആണ് കേട്ടിട്ടുണ്ട് നബിയെ. അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ആശ്വാസമാണ് ഇസ്റാ. സമീഉം ബസീറുമാണ്, അങ്ങേക്ക് അനുഭവിക്കുന്ന അങ്ങയുടെ അനുഭവങ്ങൾ അല്ലാഹു കണ്ടിട്ടുണ്ട് നബിയെ. അങ്ങയെ അവര് ചീത്ത വിളിച്ചത് അല്ലാഹു കേട്ടിട്ടുണ്ട്, അങ്ങ് അവരോട് പറഞ്ഞതും അല്ലാഹു കേട്ടിട്ടുണ്ട്. മലക്കുൽ ജിബാല് വന്നിട്ട് നബിയെ ഉസ്ബിഖുഹും ബൈനൽ ലഹ്ഷബൈൻ, ത്വായിഫിന്റെ മാ മലകൾക്കിടയിൽ വെച്ച് ഈ ജനങ്ങളെ മുഴുവൻ ഞാൻ ക്രഷ് ചെയ്ത് നശിപ്പിച്ചു തരാം. അപ്പോഴാണ് മലക്കുൽ ജിബാലിനോട് വേണ്ട, അവരോ അവരുടെ പിൻഗാമികളിലോ ആരെങ്കിലും, മിംബൈനി അസുലാബിഹിം, ആരെങ്കിലും അല്ലാഹു ഏകനാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്നവരെ ആരെങ്കിലും വന്നാൽ അതല്ലേ നമുക്കുത്തമം, അവരെ നശിപ്പിക്കല്ലിൻ. അവരോടങ്ങ് റഹ്മത്ത് കാണിച്ചതും നബിയെ അല്ലാഹു കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫി വഖുൽ ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്,
യാ റബ്ബൽ മുസ്തദ്അഫീൻ, നബിയുടെ പ്രാർത്ഥനയാണ്. ഇലാ മൻ തകിലുനി ഇലാ ജബ്ബാരിൻ യതജഹ്ഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി أعوذ بنور وجهك الذي أشرقت له الظلمات وصلح عليه أمر الدنيا والآخرة أن يحل بي غضبك. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ പ്രകാശം അതിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ദേഷ്യം എനിക്കുണ്ടാവല്ലേ? എന്റെ കാലുകളിൽ നിന്ന് ചോര ഒലിക്കാൻ മാത്രം എന്റെ ജനങ്ങൾ നിസ്സാരപ്പെടുത്തിയത്. നിനക്കെന്നോട് ദേഷ്യമില്ല, ഇതൊരു പരീക്ഷണമാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തു റബ്ബേ, നീ എന്നോട് ദേഷ്യപ്പെടരുതേ. ലക്കൽ ഉച്ബാ ഹത്താ തർളാ, നിനക്ക് മതിവരോളം അള്ളാഹുവേ, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. ഹബീബേ, നിങ്ങളുടെ ആ വാക്കുകൾ അല്ലാഹു സമീആൻ, അല്ലാഹ് കേട്ടിട്ടുണ്ട്. അതിന് അല്ലാഹു അങ്ങേക്ക് നൽകുന്ന സമ്മാനമാണ് ഇസ്റാഉ. അതുകൊണ്ടാണ് അവിടെ സമീഉം ബസീർ എന്ന് അല്ലാഹു ഉപയോഗിച്ചത് നാം.